KR. KR Mobiles. Quality Service Center and Exclusive Showroom. Sales and Service. Opposite Private Bus Stand. Pandalam. Phone 9400111772. 8086451772. നമസ്കാരം. കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലെ ഹൈമാക്സ് ലൈറ്റുകൾ പ്രകാശിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഐ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റാൻഡിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. സന്ധ്യയ്ക്ക് ശേഷം സ്റ്റാൻഡിലെ കടകൾ അടച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറ്റാക്കൂരിട്ടാണ് അനുഭവപ്പെടുന്നത്. ഒരു ബസ് പോലും രാത്രികാലങ്ങളിൽ സ്റ്റാൻഡിൽ കയറാറില്ല. ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് മെഴുകുതിരി വെളിച്ചത്തിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സമരം ഇവിടെ രണ്ടാം തവണയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് രണ്ട് ദിവസങ്ങളായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാം ദിവസം ശബരിമല തീർത്ഥാടകർക്ക് ആവശ്യമായ വാഹനങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ സമരം ചെയ്തു. ആ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ രണ്ട് ബസ്സുകൾ പമ്പയിലേക്ക് അടൂരിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് യാത്രക്കാർക്ക് പോകുന്നതിനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ശബരിമല തീർത്ഥാടന കാലം ആരംഭിച്ചപ്പോൾ മുതൽ സംസ്ഥാനത്തെ ഭരണ നേതൃത്വവും ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ അടൂരിലെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറും അതുപോലെ തന്നെ അടൂർ നഗരസഭാ ഭരണത്തിന്റെ തലവൻ ഉൾപ്പെടെ ഇവിടെ എല്ലാവിധമായ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കി ഇവിടെ എല്ലാവിധമായ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെ പത്രദൃശ്യ മാധ്യമങ്ങൾക്ക് വാർത്തകൾ കൊടുക്കുകയും അതുപോലെ തന്നെ ബൈറ്റ് കൊടുക്കുകയും ചെയ്തു. നിങ്ങൾക്കറിയാം, സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഒട്ടനവധി സ്വാമിമാരാണ് പമ്പയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അടൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് മനസ്സിലായി കൊടി കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് തീർത്ഥാടനത്തിനായി മുതിർന്ന ആളുകളോടൊപ്പം പോകുന്നതിന് വേണ്ടിയിട്ട് ഈ സ്റ്റാൻഡിൽ എത്തിച്ചേരുന്നത്. എന്നാൽ ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ഇവിടെ എന്ത് അടിസ്ഥാന സൗകര്യമാണ് ഈ വരുന്ന സ്വാമിമാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്ന് പറയുവാൻ നിങ്ങൾക്ക് ബാധ്യസ്ഥതയുണ്ട്. ഇതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ തീർത്ഥാടന കാലം ആരംഭിക്കുന്നതിന് മുമ്പ് രാത്രികാലങ്ങളിൽ ഒറ്റ കെ എസ് ആർ ടി സി ബസ്സുകൾ ഈ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കില്ലായിരുന്നു. കാരണം ഇതിന്റെ വാതിക്കൽ വന്നിരുന്ന ദീർഘദൂര ബസ്സുകൾ നിർത്തി ആളുകളെ കയറ്റിക്കൊണ്ടു പോകുന്ന സമീപനമായിരുന്നു. എന്നാൽ തീർത്ഥാടന കാലമായതോടുകൂടി സ്വാമിമാർ വെയിറ്റിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ വിശ്രമിക്കുന്നത് ഈ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്താണ്. ഇവിടെ എന്ത് അടിസ്ഥാന സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് നിങ്ങൾ പറയണം. ഇവിടെ വെട്ടമുണ്ടോ? ഞങ്ങൾ ചോദിക്കുന്നു. ഇവിടെ വ്യാപാരികളുണ്ട് ഈ സ്റ്റാൻഡിൽ കച്ചവടം നടത്തുന്നത്. അവര് 7:30 8 മണിക്കോ അല്ലെങ്കിൽ 9 മണിക്കോ അടച്ചിട്ട് പോയാൽ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഒരു മിന്നാമിനിങ്ങിന്റെ വെട്ടമുണ്ടോ? ഞങ്ങൾ സംസാരിക്കുന്നതിന്റെ നേരെ അവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ, പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ, നിങ്ങൾ നോക്കണം, ഈ കെട്ടിടത്തിൽ തന്നെ രണ്ട് ദിശയിലേക്ക് ഏകദേശം 5 ഹൈമാക്സ് ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം കത്തുന്നുണ്ടോ? പിന്നെ ഇവിടെ എന്ത് അടിസ്ഥാന സൗകര്യമാണ് സ്വാമിമാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത്? മണ്ഡലം പ്രസിഡന്റ് ഷിബു ചിറക്കിരോട്ട അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി സി സി ജനറൽ സെക്രട്ടറി എസ് ബിനു ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത ഭരണാധികാരികൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഈ സന്ധ്യാസമയത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുന്നത്. ഇവിടെ പ്രതീകാത്മകമായി മെഴുകുതിരി കത്തിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നതിന്റെ സാഹചര്യം ഇവിടെ ഷിബു സൂചിപ്പിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റേഷനാണ് അടൂർ. ഈ അടൂർ ബസ് സ്റ്റാൻഡിൽ രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യാൻ വരുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റാൻഡിൽ ഒരു വെട്ടമെങ്കിലും എവിടെയും കാണിച്ചു തരാൻ സാധിക്കുന്നുണ്ടോ? ഈ സ്ട്രീറ്റ് ലൈറ്റ്, ഈ ഇവിടുത്തെ ലൈറ്റുകൾ, ഹാലജൻ ലൈറ്റുകൾ ഏതെങ്കിലും ഇവിടെ കത്തുന്നുണ്ടോ? ഇതിനെല്ലാം നിയന്ത്രണം കൊടുക്കേണ്ട MLA ഇതിന് സമരം നടത്തുന്ന ആളുകളെ അപഹസിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം ചിറ്റയം ഗോപകുമാറിനോട് പറയാം, ഞങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യം അടൂരിൽ ചിറ്റയം ഗോപകുമാർ ഇല്ല. പരസ്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അയാൾ 12 വർഷമായുള്ളൂ അടൂർ MLA ആയിട്ട്. 10-30 വർഷക്കാലമായി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ അടൂരിലെ പട്ടണത്തിൽ തെരുവോരങ്ങളിൽ സമരം നടത്തിയിട്ടുള്ള പ്രവർത്തകരാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ മിസ്റ്റർ ചിറ്റയം ഗോപകുമാർ. ഞങ്ങളെ വെല്ലുവിളിക്കാൻ നിങ്ങൾ ആയിട്ടില്ല.
നിങ്ങൾ ഏത് ഡെപ്യൂട്ടി സ്പീക്കറായാലും മര്യാദകൾ പറയണം. ആ മര്യാദകൾ പറഞ്ഞാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ഇവിടെ സമരം നടത്തുന്നവർ സാമൂഹിക വിരുദ്ധരാണെന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത്. വെല്ലുവിളിച്ച് ഞങ്ങൾ ചോദിക്കുന്നു, കഴിഞ്ഞ 12 വർഷക്കാലം നിങ്ങൾ അടൂരിൽ എന്ത് പുണ്ടാക്കാണ് ഉണ്ടാക്കിയത് പറയണം. മിസ്റ്റർ ചിറ്റയൻ ഗോകുമാർ, മര്യാദയ്ക്ക് നിങ്ങൾ പറയണം. പിജു വർഗീസ് ജി, റോബർട്ട്, ബേബി ജോൺ, റോയി തോമസ്, സുനിൽ കുമാർ, ഫെന്നി നൈനാൻ, മോനച്ചൻ കല്ലുവിള, ഡി സുരേന്ദ്രൻ, രാജേഷ് കോട്ടപ്പുറം, അഖിൽ പന്നിവിള, തൗഫീഖ് രാജൻ, നിതീഷ് പന്നിവിള, പി കെ ഷിബു, എബൽ ബാബു, ബിനിൽ ബാബു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, അടൂർ. സ്വന്തമായി നല്ലൊരു സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിൽ ഇനി എന്തിന് ടെൻഷൻ? നേരിട്ട് കെ ആർ മൊബൈൽസിലേക്ക് വരൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണുമായി മടങ്ങിപ്പോകൂ. എല്ലാത്തരം ഫോണുകളും കടം കൊടുക്കപ്പെടും. അതോടൊപ്പം പലിശരഹിത വായ്പാ സൗകര്യവും ലഭ്യമാണ്. നിങ്ങളുടെ പഴയ ഫോണുകൾ മാറ്റി പുതിയ ഫോൺ കടമായി വാങ്ങുവാനും സൗകര്യം. എല്ലാ ഫോണുകളും ന്യായമായ നിരക്കിൽ ആധുനിക ടെക്നോളജിയിൽ ഒരു മണിക്കൂറിനുള്ളിൽ റിപ്പയർ ചെയ്ത് നൽകുന്നു. ഓണം ഓഫറുകളും ആരംഭിച്ചിരിക്കുന്നു. KR Mobiles, Quality Service Center and Exclusive Showroom, Sales and Service, Opposite Private Bus Stand, Pandalam, Phone 9400-111-772, 808-645-1772.